നമസ്കാരം. ഷാരൂഖ് എന്ന ചെറുപ്പക്കാരനെ ക്രൂരമായി വഞ്ചിച്ച് കൊലപ്പെടുത്തിയത് ആസൂത്രിതമെന്ന് തെളിഞ്ഞു. ജ്യൂസ് ചലഞ്ച് നടത്തിയതും ഷാരൂഖിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നുവെന്ന് ഗ്രീഷ്മ സമ്മതിച്ചു. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഗ്രീഷ്മ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്നാൽ ഏത് തരത്തിലുള്ള വിഷമാണ് പ്രതി ജ്യൂസിൽ കലർത്തിയതെന്നോ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഗ്രീഷ്മ പലവട്ടം ഷാരൂഖിന് ജ്യൂസ് നൽകിയിരുന്നതായി ഷാരൂഖിൻ്റെ കുടുംബം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇരുവരും പുറത്തു പോകുന്ന സമയത്തെല്ലാം തന്നെ ഗ്രീഷ്മ ജ്യൂസ് നൽകിയിരുന്നതായാണ് കുടുംബം ആരോപിച്ചിരുന്നത്. ഗ്രീഷ്മയ്ക്കൊപ്പം പുറത്തുപോയി ജ്യൂസ് കുടിച്ച ദിവസങ്ങളിൽ ഷാരൂഖിന് ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അതിനിടെ ഷാരൂഖ് കൊലക്കേസിൽ തെളിവെടുപ്പിനായ ഗ്രീഷ്മയെ രാമവർമ്മൻചിറയിലെ വീട്ടിലെത്തിച്ചു. ഞായറാഴ്ച രാവിലെ 10:40 ക്രൈംബ്രാഞ്ച് സംഘം ഗ്രീഷ്മയുമായി കന്യാകുമാരി ജില്ലയിലെ രാമവർമ്മൻചിറയിലെ വീട്ടിലെത്തിയത്. പോലീസ് വാഹനത്തിൽ മുഴുവൻ സമയവും മുഖം മറച്ച് തല കുനിച്ചായിരുന്നു ഗ്രീഷ്മയുടെ ഇരിപ്പ്. തുടർന്ന് ഗ്രീഷ്മയെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. മറ്റൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഷാരൂഖിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചുവെന്നും അതിനുവേണ്ടി കഷായത്തിൽ വിഷം കലർത്തുകയായിരുന്നുവെന്നും ഗ്രീഷ്മ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഷാരൂഖിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വിഷം ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. മൊഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും തെളിവുകൾ നശിപ്പിച്ചതിനെക്കുറിച്ച് മനസ്സിലാക്കാനുമുണ്ടെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് പറഞ്ഞു. നിരന്തരം ജ്യൂസ് നൽകി ഷാരൂഖിനെ യുവതി വിശ്വാസത്തിലെടുത്തു. താൻ നാളെ എന്തു കൊടുത്താലും കുടിക്കുമെന്നത് അവൾ ഉറപ്പിച്ചു. കൊലപാതക ദിവസം വീട്ടിലെത്തിയ ഷാരൂഖിന് ജ്യൂസിൽ വിഷം കലർത്തിയാൽ രുചി വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകും എന്നതിലാകാം കഷായത്തിൽ ചേർത്ത് നൽകിയത്. അങ്ങേയറ്റം ചവർപ്പുള്ള തൻ്റെ കഷായം ഒരു വട്ടമെങ്കിലും കുടിച്ചു നോക്കിയാലേ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളൂ എന്ന് ഷാരൂഖിനെ ബോധ്യപ്പെടുത്താനായിരുന്നു അടുത്ത ശ്രമങ്ങൾ. പ്രതിയുടെ വീട്ടിലെത്തിയ ഷാരൂഖ് ഗ്രീഷ്മയോടുള്ള സ്നേഹത്തിൽ അതിനും നിന്നുകൊടുത്തു. അതോടെ ഷാരൂഖിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി, ഗുരുതരമായി, ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതേസമയം യുവതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതറിഞ്ഞ് നിരവധി പേർ രാമവർമ്മൻചിറയിലെ വീടിന് സമീപം കൂടി നിന്നു. എന്നാൽ തമിഴ്നാട് പോലീസ് ഇടപെട്ട് ഇവരെല്ലാം തന്നെ സ്ഥലത്തു നിന്നും മാറ്റുകയായിരുന്നു. പോലീസ് സീൽ ചെയ്ത് ഗ്രീഷ്മയുടെ വീടിൻ്റെ പൂട്ട് കഴിഞ്ഞ ദിവസം അജ്ഞാതർ തകർക്കുകയായിരുന്നു. വീടിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെ പൂട്ടാണ് തകർത്ത നിലയിൽ കാണപ്പെട്ടത്. ഇത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നാണ് പോലീസിൻ്റെ നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.